ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അതുപോലെ സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ് അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഒരുപാട് ഡാർക്ക് കളറാകരുത്, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് ഒരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക. ഈ ഒരു കളറിൽ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് പെട്ടെന്ന് തന്നെ തണുത്തിട്ട് ഇത് സെറ്റാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് കാച്ചിയെടുക്കണം. ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെറും 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമോ 1/4 ഗ്ലാസ് വെള്ളമോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കട്ടകളൊക്കെ നുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പാലിലേക്ക് ഒന്നിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കട്ട കിട്ടും. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പും കൂടി പഞ്ചസാര പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈയെടുക്കാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് കുറുകി വരുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് അടിക്ക് പിടിക്കും. ഇപ്പോൾ ദാ ഇത് നല്ലോണം ഒന്ന് കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരിയും കൂടി ഒന്ന് കട്ടിയാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടാറുമ്പോൾ നമുക്ക് 2 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഏലക്കായും കൂടി ചേർത്തിട്ട് അതൊന്ന് അരിപ്പയിലേക്ക് അരിച്ചിട്ട് ഇതാ ഈ ഒരു ഗോതമ്പ് മാവിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടെ നമ്മൾ ഈ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ മുട്ട ഇങ്ങനെ കട്ടകളായിട്ട് വരും. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം നമ്മൾ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിൽ ഈ ഒരു പാത്രം ത്തിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് ഇവിടെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു പുഡിങ്ങിൻ്റെ ട്രൈ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു നല്ല എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒരു പാത്രം മൂടി വയ്ക്കുക. ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പുഡിങ് ഇത് അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ രീതിക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. മുട്ട ഒഴിക്കുന്നതിന് പകരം 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഗോതമ്പ് മാവിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.